അയോട്ടിക് സ്റ്റിനോസിസ്, അതായത് നമ്മുടെ മഹാധമനിയെ കാക്കുന്ന വാൽവാണ് അയോട്ടിക് വാൽവ്. അതിൽ നാരോയിങ് വരുന്നതിനാണ് അയോട്ടിക് സ്റ്റിനോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഹാർട്ടിനെ പമ്പ് ചെയ്യാനായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഹാർട്ടിൻ്റെ മസിൽസ് തിക്കാകും, ഹാർട്ട് ഫെയിലിയർ വരാം, ചിലർക്ക് സഡൻ ഡെത്ത് വരെ വരാം. ഇത് സാധാരണ സംഭവിക്കുന്നത് പ്രായമായവർക്കാണ്. നമ്മുടെ വാൽവ് ഡീജനറേറ്റ് ചെയ്ത് ഒരു 70 വയസ്സ് 80 വയസ്സൊക്കെ ആകുമ്പോൾ ആ വാൽവ് നാരോയിങ് കാൽഷ്യം ഒക്കെ വന്ന് നാരോ ആയി വരും. പിന്നെ ചിലർക്ക് ജന്മനാ ഈ വാൽവിന് രണ്ട് ഇതളുള്ള വാൽവുണ്ട്, ബൈക്കസ് ഡയറ്റിക് വാൽവ്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ 50 വയസ്സ് 60 വയസ്സുള്ള സമയത്തും അവർക്ക് നാരോയിങ് വരാം. അതാണ് അയോട്ടിക് സ്റ്റിനോസിസ്. ഇങ്ങനെയുള്ളവർക്ക് സിംറ്റംസ് നടക്കുമ്പോൾ ശ്വാസമുട്ട്, ചിലർക്ക് നടക്കുമ്പോൾ നെഞ്ചുവേദന, ചിലർക്ക് ലേറ്റ് സ്റ്റേജിൽ ഹാർട്ട് ഫെയിലിയർ, കാലിൽ നീര് വരിക, നടക്കുമ്പോൾ ബോധക്കേട് വരിക, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റം. അപ്പോൾ സാധാരണ ഇതിൻ്റെ ഡയഗ്നോസിസ് നമ്മുടെ സിംറ്റം കൊണ്ട് മാത്രം നമുക്ക് പറ്റില്ല, അതിന് ECG, എക്കോകാർഡിയോഗ്രാം എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം. പ്രത്യേകിച്ച് എക്കോകാർഡിയോഗ്രാം ചെയ്യുമ്പോൾ അയോട്ടിക് സ്റ്റിനോസിസിൻ്റെ സിവിയറിറ്റി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് വളരെ സിവിയറായിട്ടുള്ള നാരോയിങ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് സിംറ്റംസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. രണ്ട് രീതിയിലുള്ള ചികിത്സയാണുള്ളത്. ഒന്ന് വാൽവ് റീപ്ലേസ്മെൻറ്റ്, സർജിക്കൽ വാൽവ് റീപ്ലേസ്മെൻറ്റ്. ഇതാണ് ഇത്രയും വർഷം ആയിട്ട് സർജിക്കൽ വാൽവ് റീപ്ലേസ്മെൻറ്റാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് പുതിയൊരു ചികിത്സയാണ് വാൽവ് റീപ്ലേസ്മെൻറ്റ് ഓപ്പറേഷൻ ഇല്ലാതെ, അതിനാണ് ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ്. അത് തന്നെ കഴിഞ്ഞ ഓരോ വർഷം ചെല്ലും തോറും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല കേസിലും സർജറിയേക്കാൾ ബെറ്റർ റിസൾട്ട്സ് ഈ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. സാധാരണ കുറച്ച് പ്രായം കൂടിയവർക്കാണ് നമ്മൾ ഇത് ചെയ്യുക, തീരെ ചെറുപ്പക്കാർക്ക് ചെയ്യാറില്ല. കാര്യം ഇതൊരു ടിഷ്യു വാൽവാണ്, ടിഷ്യു വാൽവ് ഒരു 15 വർഷം ഒക്കെ പലപ്പോഴും ലാസ്റ്റ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് പ്രായമുള്ളവർക്കാണ് ഈ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക. അതിന് നമ്മൾ നെഞ്ചിൽ ഒന്നും ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാലിലെ രക്തക്കുഴലിൽ കൂടാണ് ഈ വാൽവ് നമ്മൾ കൊണ്ടുപോയിട്ട് പഴയ വാൽവിൽ എൻ്റെ അകത്ത് ഇത് പുതിയ വാൽവ് ഇടും. അപ്പോൾ പഴയ വാൽവിൻ്റെ ആ നാരോയിങ് മാറിക്കിട്ടും, വാൽവിൽ കൊണ്ടേ അതും മാറിക്കിട്ടും. ഇതാണ് ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് ഓർ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ. ഇപ്പോൾ പല വാൽവ്സും നമുക്ക് റിട്രീവബിൾ വാൽവ്സ് ഉണ്ട്. ആദ്യം നമ്മൾ ചെയ്ത പൊസിഷൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒന്നുകൂടെ അത് തിരിച്ച് വലിച്ചെടുത്തിട്ട് വീണ്ടും ഒപ്റ്റിമൽ പൊസിഷനിലാക്കുന്നവരെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോ പുതിയ പുതിയ അഡ്വാൻസ്മെൻറ്റ്സ് വന്ന് ഇപ്പോൾ വളരെ നല്ല ഒരു ചികിത്സാ രീതിയായിട്ട് അത് മാറിയിട്ടുണ്ട്.